ഹായ് ഗുഡ് മോർണിംഗ് എവ്രിബഡി അത് ലൈവ് അപ്രൂവ് ചെയ്യുന്നുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലേ ലൈവായിട്ട് വരുവുള്ളൂ അത് അതുകൊണ്ടാണ് ഞാൻ മുമ്പേ വന്നായിരുന്നു പക്ഷെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഓ താങ്ക് യു താങ്ക് യു വിജെ പോൾ ഫോർ അപ്രൂവിംഗ് നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ സോ എഗെയിൻ വെരി വാം ഗുഡ് മോർണിംഗ് ടു യു പ്രേസ് ഓൾവേസ് ബീ ോർഡ് ആൻഡ് ഹാലേ ലൂയ ഹാലേ ലൂയ ലെറ്റ് ഹെസ് ഡെയ് ബി പ്രേസ്ഡ് ബൈ ഓൾ ആൻഡ് എവ്രിബി ആ താങ്ക് യു വിജയ് പാൾ നൗ ഫൈൻ ഇന്ന് ഈ പ്രത്യേകമായ ദിവസത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആണ് ഇവിടെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ പുറത്തൊക്കെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും ചെണ്ടയും മദളവുമൊക്കെ കൊട്ടുന്നുണ്ട് ഏതായാലും ഇന്ന് രാവിലെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു അനുഗ്രഹീതമായ അവസരം തന്നതിന് നിങ്ങൾക്ക് ഏവർക്കും വലിയ നന്ദി പറയുന്നു ആരംഭങ്ങളുടെ ദൈവം എന്ന വിഷയത്തിൽ സംസാരിക്കാൻ ലഭിച്ച കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു താങ്ക് യു ഓൾ ഫോർ joining me in the morning. Have a wonderful day. ഒരു നല്ല ആരംഭം ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് അല്ലേ ആരംഭം നല്ലതാണെങ്കിൽ അവസാനവും നല്ലതായിരിക്കും അപ്പോൾ ആരംഭങ്ങളുടെ ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ അത് വലിയ ഒരു ഒരു സബ്ജെക്റ്റാണ് എന്തുകൊണ്ടാണെന്ന് അറിയോ ആരംഭങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ യേശു പറഞ്ഞു ഞാനാകുന്നു ആരംഭം ഞാനാകുന്നു ആരംഭം അപ്പം പലരും പലരും അതേക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാറില്ല എന്തുവാണ് എന്തുവാണീ ഞാനാകുന്നു ആരംഭം എന്ന് യേശു ക്രിസ്തു പറയുവാൻ കാരണം ആരംഭങ്ങളുടെ ദൈവം നമ്മുടെ ദൈവമായ യേശുക്രിസ്തു തന്നെ ഇന്ന് ലോകത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം എല്ലാ അർത്ഥത്തിലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാ അർത്ഥത്തിലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകം പുരോഗമിച്ചു എന്നുള്ളത് അവരുടെ വിചാരം ദൈവമില്ലാതെ പുരോഗമിച്ചു എന്നാണ് കാരണം എന്തുകൊണ്ടാണ് അവർ പുരോഗമിച്ചത് ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ ആയതുകൊണ്ട് അവരുടെ വിചാരം ദൈവം എന്ന ഒരു ഒരു സംഗതി അല്ലെങ്കിൽ ദൈവം എന്ന ഒരാൾ ഇതിന്റെ പുറകിൽ ഇല്ല എന്നുള്ളതാണ് പൊതുവെ ലോകത്തിന്റെ ഒരു അഭിപ്രായം പൊതുവെ ലോകത്തിന്റെ ഒരു അഭിപ്രായം വിശ്വാസികളാണെന്ന് പറഞ്ഞാലും മതവിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവർ ചോദ്യം ചെയ്യാതുകൊണ്ട് തുടർന്നു പോകുന്നതുകൊണ്ട് അവർക്ക് അതൊരു വലിയ ചോദ്യചിഹ്നമല്ല അവർക്കതൊരു വിഷയമല്ല അവർക്ക് എന്നാ പറഞ്ഞ അവർക്ക് രണ്ടും വേണം മതവും വേണം ലോകവും വേണം അപ്പൊ അതുകൊണ്ട് അവർ വിശ്വാസത്തെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാറില്ല ഹൈ ഓൾ ഹൈ ഓൾ വൺസ് അഗെയിം ആരംഭങ്ങളുടെ ദൈവം എന്ന സബ്ജക്റ്റിൽ ഞാൻ സംസാരിക്കുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആരംഭങ്ങളുടെ ദൈവം കാരണം നമ്മുടെ ദൈവം ആരംഭമാകുന്നു നമ്മുടെ ദൈവം തന്നെ ആരംഭമാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ലോകത്തിലെ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇന്ന് നമുക്ക് കൂടുതലായിട്ട് ഇന്ന് വേണ്ടത് നമ്മുടെ വിശ്വാസത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി നല്ല അറിവും പക്വതയുമുള്ള സംസാരിക്കാൻ കഴിവുള്ള ദൈവകൃപയുള്ള കൂടുതൽ ദൈവമക്കളെ ഇന്ന് ലോകത്തിന് ആവശ്യമാണ് ഇന്ന് എന്നല്ല വരുന്ന തലമുറകളിൽ ഇതിലും കൂടുതലായിട്ട് ആവശ്യമുണ്ടാകും കാരണം എന്തോ യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുക നമ്മളുടെ വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ ബാക്കി ഈ ഇരുട്ടിൽ അല്ലെങ്കിൽ ഇരുളിൽ ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം പെട്ടെന്ന് പൊടി തട്ടി എഴുതേക്കും അതാണിപ്പോൾ നമ്മൾ അവിടെ എവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു ഉണരുന്നു മുസ്ലിം ഉണരുന്നു മറ്റ് ക്രിസ്തീയ മതങ്ങൾ പെട്ടെന്ന് ഉണരുന്നു അവരെല്ലാം ഭയങ്കര സർവ്വ ഈ അത് എല്ലാം ഈ ഉണരാനുള്ള കാരണം എന്തെന്നറിയോ ഈ നമ്മുടെ വെളിച്ചം അങ്ങോട്ട് അടിച്ചതുകൊണ്ടാണ് ഇവർ ഉണരുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗ്ന്നവര് ഇന്ന് സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരുപാട് പേര് ലോകം മുഴുവൻ എന്തുമാത്രം പേരാണ് സുവിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നത് അല്ലേ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രസംഗിക്കുന്നതിന് മുൻപ് നമ്മളിത് പൊതുനിരത്തുകളിൽ പൊതുവേദികൾ അല്ലെങ്കിൽ പൊതു വഴി വഴി വരങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ആ വെളിച്ചം അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇരുളിൽ കിടക്കുന്നവരെല്ലാം പെട്ടെന്ന് പൊടി തട്ടി എഴുതിക്കും അവരൊരു താര എങ്ങനെ ഈ വെളിച്ചം വന്നത് ഈ വെളിച്ചം വന്നത് നമുക്ക് നമ്മുടെ ഉറക്കത്തിന് ഒരു ശല്യമാണല്ലോ എന്നാണ് അതായത് ആരാണ് എല്ലാവരും ഉറക്കത്തിലാണ്ട് ആര് മതങ്ങൾ മാത്രമല്ല എല്ലാ മതങ്ങളും മതമില്ലാത്തവനും നിരീശ്വരവാദിയും ശാസ്ത്രവാദിയും യുക്തിവാദിയും ഇവരെല്ലാവരും ആത്മീയ ഉറക്കത്തിലാണ്ട് അല്ലെ കർത്താവ് പറഞ്ഞ മരിച്ചവരാണെന്നാണ് പറയുന്നത് ഇവർ ആത്മാവിൽ മരിച്ചവരാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാണ് അപ്പോൾ അവര് നമ്മളവരെ ഉറക്ക് അവർ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്നത് ആ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ ഈ ക്രിസ്തുവിന്റെ വെളി നമ്മൾ ഈ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി കഴിയുമ്പഴത്തേക്ക് ഇവര് അവിടുന്ന് ഇവിടെ നിന്നും പൊടി തട്ടി എഴുന്നേക്കും പൊടി തട്ടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നത് ആരാണ് ഞങ്ങൾ എന്തിനാണ് ഈ വെളിച്ചം ഈ വെളിച്ചം മാത്രം വേണ്ട ബാക്കിയെല്ലാം കുഴപ്പമില്ല ബാക്കിയെല്ലാം ഇങ്ങ് പോരട്ടെ ഈ വെളിച്ചം മാത്രം പ്രശ്നമാണ് അപ്പം ഈ വെളിച്ചത്തെ പ്രതിരോധിക്കണം അതിനു വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഉണർന്നത് അതായത് നമ്മുടെ വെളിച്ചം അടിച്ചപ്പോൾ അവര് ഉണരാൻ കാരണമായി അവരെ ഉണർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഈ വെളിച്ചം മാത്രം ഞങ്ങൾക്ക് വേണ്ട ക്രിസ്തു എന്നുള്ളത് ക്രിസ്തുവിന്റെ ശബ്ദം എവിടെയെങ്കിലും ഉണ്ടായാലും അവിടെ പ്രശ്നം ഉണ്ടാകുക ക്രിസ്തുവിനെ എവിടെയെങ്കിലും നമ്മുടെ ലോകത്തിന്റെ വെളിച്ചമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുളിൽ കിടക്കുന്നവർക്ക് അത് സുഖിക്കുന്നില്ല അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മൾ ഇനി വരും തലമുറകളിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റിനെയാണ് അതായത് നമ്മുടെ വിശ്വാസം കാര്യകാരണപരമായിട്ട് എത്ര വലിയ വിവരമുള്ളവന്റെ മുമ്പിലും ലോകത്തിൽ എത്ര വലിയ ജ്ഞാനിയായാലും എത്ര വലിയ അറിവുള്ളവനായാലും അവന്റെ മുൻപില് ദൈവത്തിന്റെ ജ്ഞാനം പ്രകാശമായിട്ട് വർഷിക്കുവാൻ കഴിവുള്ള ഒരു തലമുറയെ വേണം നമ്മൾ മുന്നോട്ട് വാർത്തെടുക്കുവാൻ വേണ്ടി അപ്പം സോഷ്യൽ മീഡിയയിൽ ഇന്ന് വളരെ ഒരുപാട് പേര് തീർച്ചയായിട്ടും പല വിധത്തില് പല എന്താ പറയുന്നെ പല രീതിയിൽ ഈ വെളിച്ചം പകരുന്നുണ്ട് പലർക്കും അത് തീർച്ചയായിട്ടും ഉപകാരം ആകുന്നുമുണ്ട് യാതൊരു സംശയവുമില്ല അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഏഷ്യ പ്രവാചകത്തിന്റെ പുസ്തകത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ പത്തൊമ്പാമത്തെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പതിനെട്ട് മുതലുള്ള വായിക്കുക മുൻപുള്ളവ മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അതറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും നമ്മൾ ഈ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കുക എന്താണ് കർത്താവ് പറഞ്ഞ പുതിയ അതായത് ചില പുതിയ ആരംഭങ്ങൾ ഞാൻ തന്നെ കൊണ്ടുവരികയാണ് ഞാനാകുന്നു ആരംഭം ഞാനിത് പുതിയ ആരംഭങ്ങൾ വെളിപ്പാട്ട് പുസ്തകത്തിലും ഇതേ കർത്താവ് തന്നെ വീണ്ടും നമ്മളോട് പറയുന്നുണ്ട് ഞാൻ എല്ലാം പുതുതാക്കുന്നു ഐ ആം മേക്കിംഗ് എവ്രിഥിങ് ന്യൂ അപ്പം ഇവിടെ ഈ പറഞ്ഞ യശയെ പ്രവചിച്ച ആ പ്രവചനത്തിന്റെ അർത്ഥവും അതിൻ്റെ പ്രതലങ്ങളും നമുക്ക് ഒന്ന് ചിന്തിക്കാം അവിടെ യേശു പറയുകയാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അതറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഏതാണ് ഈ മരുഭൂമിയിൽ നദിയായിരിക്കുന്നത് എന്താണ് ഈ മരുഭൂമിയിൽ ഒരു വഴിയായിരിക്കുന്നത് മരുഭൂമി എന്ന് പറഞ്ഞാൽ അത് ഏഷ്യ പ്രവചനത്തില് അത് വളരെ ഉപമ തന്മേഹത്തമായിട്ട് ഉപമയിലൂടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതുള്ളൂ മരുഭൂമിയിലൊരു വഴി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏക വഴി ക്രിസ്തു പറഞ്ഞു ഞാനാകുന്നു വഴിയും സത്യവും ജീവനും ഞാൻ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല അപ്പോൾ കർത്താവ് ഇതാ ഞാൻ പുതിയതായ ഒരു വഴി ഉണ്ടാക്കുന്നു അപ്പൊ ആ വഴിയേതാണ് ഞാൻ തന്നെയാണ് വഴി ആ വഴി ലോകത്തിലേക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞത് ഇതാ ഞാൻ മരുഭൂമിയിൽ ഒരു പുതിയ വഴിയുണ്ടാക്കുന്നു ആ വഴി എങ്ങോട്ടുള്ള വഴിയാണ് വിശുദ്ധ സ്ഥലത്തേക്ക് ഇത് വേറെ വേറെയും പ്രവചനത്തില് ഞാൻ ജെറുസലേമിലേക്ക് പോകാൻ വേണ്ടി ഒരു ഹൈവേ ഉണ്ടാക്കുന്നു എന്ന് വേറെയും പ്രവചനമുണ്ട് ഇതിന് അതിനർത്ഥം എന്താ വിശുദ്ധ സ്ഥലത്തേക്ക് ലോകജാതികൾക്ക് ലോകത്തിലുള്ള എല്ലാവർക്കും വിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെ സ്വർഗത്തിലേക്ക് അല്ലെ സ്വർഗരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏക വഴി ഏകവഴി ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് ആ വഴി ഏതാണ് ഇത് നമ്മൾ വെട്ടുന്ന റോഡ് വെട്ടുന്ന ഹൈവേ ഒന്നും അല്ലല്ലോ ഇത് നമ്മൾ വെട്ടുന്ന ഹൈവേ അല്ല നമ്മൾ ഉണ്ടാക്കുന്ന റോഡുകളല്ല അല്ല ഇത് ഇത് ക്രിസ്തു പറഞ്ഞ് അതേ വഴി തന്നെ ഞാൻ ആകുന്നു ആ വഴി ഏത് വഴി എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അരികിലേക്ക് വരാം എന്നിലൂടെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം എന്നിലൂടെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ അംഗമായിട്ട് മാറാം എന്നിലൂടെ നിങ്ങൾക്ക് ദൈവപുത്രന്മാരായിട്ട് മാറ ഇതാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ഗുണം അപ്പൊ ഞാനിത് ഇത് ചെറുതായിട്ട് വ്യാഖ്യാനിച്ചു പോകണം അപ്പൊ നിങ്ങൾക്ക് ഇത് പിന്നീട് വായി ഇത് ആ അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ കൂടുതലായിട്ടുള്ള അർത്ഥങ്ങൾ വെളിപ്പെടും ഒരു തന്നെ കൂടുതൽ നേരം ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരമണിക്കൂറുകളിലെല്ലാം തീർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓക്കെ അപ്പൊ അടുത്ത ആ അടുത്ത വഴി കൂടെ ചിന്തിക്കുക അതെ ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും എവിടെയാ ഇത് ഈ നദി അതാണ് നമ്മൾ ആദ്യം ഇത് അറിഞ്ഞില്ലെങ്കിൽ ഈ വചനം പിന്നെ ഈ വചനം കൊണ്ട് നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല ഇതെങ്ങനെയാണ് നമ്മൾ നിവർത്തിച്ചത് യേശു ക്രിസ്തു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവന്റെ നദി ഒഴുകും എന്നിൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലം പ്രവഹിക്കും ആ ഉത്ഭവത്തെക്കുറിച്ചാണ് അല്ലെ ആ ആരംഭത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തു അവിടെ പറയുന്നത് ഏത് ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയ ലോകത്തിൽ ഞാനാകുന്ന ഏക വഴിയും നിർജന പ്രദേശത്തെ നദികളും ഏത് നിർജ്ജന പ്രദേശം നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് പണ്ട് നിർജ്ജന പണ്ട് ഒന്നുമില്ലാത്തതായിരുന്നു അതായത് നമ്മൾ ഇരുളിലായിരുന്നു അന്ധകാരത്തിലായിരുന്നു ഇത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ പ്രകാശമുണ്ട് ക്രിസ്തുവിനാൽ പ്രകാശിച്ച നമ്മൾ ക്രിസ്തുവിനാൽ പ്രകാശിച്ച നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒഴുക്കുന്ന ജീവന്റെ ജലം അതാണ് ആ നദികൾ ഏത് നദി നിർജ്ജന പ്രദേശത്ത് ഉത്ഭവിക്കുന്ന നദികൾ പണ്ടില്ലാതിരുന്ന നദി പണ്ടില്ലാതിരുന്ന പണ്ട് ആരും ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വഴിയും ഒരു നദിയും ഏത് വഴി യേശു ക്രിസ്തു നദി ജീവന്റെ ജീവജലത്തിന്റെ ഉറവകൾ എവിടെയാണ് ഉറവ നമ്മളാണ് നമ്മളാണ് ആ ഉറവകൾ അല്ലാതെ വേറെ ആരുമല്ല യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ആകുന്നു വഴിയും സത്യവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവന്റെ ജലപ്രവാഹം ഉണ്ടായിരിക്കും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വചനത്തിൽ കർത്താവ് പുതുതായിട്ട് ആരംഭിച്ച അല്ലെങ്കിൽ ആരംഭങ്ങളുടെ ദൈവം നമുക്കായിട്ട് ആരംഭിച്ച വഴിയും നമുക്കായിട്ട് തുറന്നുവെച്ച ജീവന്റെ ജലവും അപ്പൊ ഇത് രണ്ട് സൂചിപ്പിക്കുന്നത് എന്തിനു വലിയാണ് മനുഷ്യന് അതായത് ദൈവത്തെ അറിയാതെ മരുഭൂമി ലോകമെന്ന മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് നിത്യജീവന്റെ നിത്യജീവനിലേക്കുള്ള അവന്റെ വിളിയും നിത്യജീവനിലേക്ക് അവനെ നിത്യജീവൻ അവനിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവനെ ലോകത്തിന്റെ പ്രകാശമാക്കി മാറ്റിക്കൊണ്ട് അവനെ ലോകത്തിന്റെ പ്രകാശമാക്കി മാറ്റിക്കൊണ്ട് അവനിൽ നിന്നുത്ഭവിക്കുന്ന ജീവന്റെ നദിയിലൂടെ ആ നദിയിൽ നിന്ന് ജാതികൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവൻ നമ്മളാകുന്ന ജീവന്റെ ഉത്ഭവത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവന്റെ വചനങ്ങൾ കേട്ട് നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവന്റെ വചനങ്ങൾ കേട്ട് അവർ ക്രിസ്തുവിന്ന ഏക വഴിയിലൂടെ സഞ്ചരിച്ച് വിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും പിതാവിന്റെ സമക്ഷം എത്തിച്ചേരുവാനായിട്ട് നമ്മൾ പ്രകാശിക്കുന്ന അല്ലെ നമ്മളായിരിക്കുന്ന ഈ ആരംഭമാണ് അല്ലെങ്കിൽ നം ഓരോ ഇന്ന് ഞാൻ ഈ വഴിയിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി നിങ്ങളിൽ പലരും ചിലപ്പം അടുത്ത കാലത്തായിരിക്കും വന്നത് നിങ്ങൾ എനിക്ക് മുമ്പേ വന്നവരും കാണുവരി പക്ഷെ അവരെല്ലാവരും വന്നതും അവരെല്ലാം സഞ്ചരിക്കുന്നതും ഈ വഴിയിലൂടെയാണ് ഏതു വഴി യേശു ക്രിസ്തു എന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നു അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ജീവന്റെ ജലം ക്രിസ്തുവിന്റെ ഉള്ളിൽ നിന്ന് വന്ന ജീവന്റെ ജലം നമുക്ക് നിത്യജീവൻ നൽകുന്നത് പോലെ നൽകിയിരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്നും ഉത്ഭവിക്കുന്ന നിത്യജീവന്റെ വെളിച്ചം നിത്യജീവന്റെ വചനങ്ങൾ നിത്യജീവന്റെ മൊഴികൾ ഇന്ന് ലോകത്തില് നമ്മളെ എതിർക്കുന്നവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ സമൂഹത്തിനും താൽപ്പര്യമുള്ളവർക്ക് ഇതിൽ നിന്ന് യേശു പറഞ്ഞു ഇതാ ഞാൻ ദാഹിക്കുന്നവർ എന്നിലേക്ക് വരട്ടെ ദാഹിക്കുന്നവർ എന്നിലേക്ക് വരട്ടെ ഇതാ ഞാൻ അവർക്ക് സൗജന്യമായിട്ട് കുടിപ്പാൻ നൽകുന്നു ഏത് ഈ വചനത്തിന്റെ ഈ ജീവജലം ഈ ജൈവജലം കുടിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും വിശ്വാസം അതായത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും വിശ്വാസത്താൽ ജീവിക്കുന്നവൻ ഒരു നാളും മരിക്കുന്നത് രണ്ട് കാറ്റഗറിയാണ് മരിച്ചിട്ട് പുനരുത്ഥാനം വരെ കിടന്നുറങ്ങുന്നവരുമുണ്ട് മരിച്ചിട്ട് അതായത് ഒരിക്കലും മരണമില്ലാത്തവരോ നമ്മളെ സംബന്ധിച്ച് നിത്യജീവൻ ലഭിച്ചവർ ദൈവത്തിന്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നാം വീണ്ടും ജനിക്കുകയും നമുക്ക് നിത്യജീവൻ ഉണ്ട് എങ്കിൽ നമ്മൾ നിത്യജീവൻ ഉള്ളവരാണെങ്കിൽ നമുക്ക് മരണമില്ല നമുക്ക് നമ്മൾ ഇവിടുത്തെ പോലെ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കും സ്ഥലം മാറുമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് പുതിയ ഭൂമിയും പുതിയ സ്വർഗവും ഒക്കെ വരുന്ന അന്ന് വരെ നമ്മൾ വർദ്ധീസയിലായിരിക്കും അല്ലെങ്കിൽ പക്ഷെ അതാണ് നമ്മുടെ പ്രത്യാശ നമുക്ക് മരണമില്ല നമുക്ക് മരണത്തിൽ ഉറങ്ങിയും മയങ്ങിയും കിടക്കേണ്ട ഗതികേട് ഉണ്ടാവില്ല നമുക്ക് മരണത്തിൽ യാതനയില്ല വർഷങ്ങളോളം നീണ്ട യാതനകൾ നമുക്കില്ല അതാണ് ആ ഈ വഴിയുടെ ഈ ഹൈവേയിലൂടെ പ്രവേശിച്ചവർക്ക് യേശുക്രിസ്തു എന്ന ഏക വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കുള്ള നേട്ടം എന്ന് പറയുന്നത് തന്നെ ഇതാണ് ഏത് അവർക്ക് അവരുടെ മരണശേഷം അവരുടെ മരണശേഷം അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ജീവിക്കണം നിത്യജീവൻ ഇവിടെ തന്നെ തുടങ്ങുകയാണ് ഇവിടെ ആരംഭിച്ച നിത്യജീവൻ നമ്മൾ നിത്യമായിട്ടുള്ള ജീവനില് നിത്യമായ ജീവിതമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നത് നമുക്ക് മരണത്തെ പോലും ഭയക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് വെറും ഒരു പ്രവാസ ജീവിതം മാത്രമാണ് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരു ലൈവില് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചില്ലെന്നറിയാൻ ശ്രദ്ധിച്ചവരോട് ഞാൻ പറഞ്ഞു കാണും അത് നിങ്ങൾ കൂടുതലായിട്ട് അതെ ചിന്തിക്കണം നിങ്ങൾ യഥാർത്ഥമായ വിശ്വാസത്തിൽ സഞ്ചരിക്കാൻ യേശുക്രിസ്തു എന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ സഞ്ചരിക്കുന്നവരോട് അല്ല ഞാൻ പറയുന്നത് സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരോട് നിങ്ങളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ നിങ്ങൾ അന്യരും പരദേശികളെയും പോലെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് തയ്യാറാകണം നിങ്ങൾ ഒരു മനുഷ്യൻ അങ്ങനെ തയ്യാറായാൽ ഒരു വ്യക്തി അങ്ങനെ തയ്യാറാർ അതിൻ്റെ അനുഗ്രഹം ആ രാജ്യത്തിന് മുഴുവനായിരിക്കും ആ ലോകം തന്നെ അതിൻ്റെ പേരിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നമ്മൾ കൂടുതൽ പ്രതിസന്ധികള് ലോകത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കച്ച കെട്ടി ഇറങ്ങി ഇതെല്ലാം തല്ലി കൂട്ടി ശരിയാക്കാറുണ്ട് ഒരിക്കലും സാധിക്കില്ല ഒരു പ്രശ്നവും ലോകത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നവും ലോകത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാൻ മനുഷ്യന് സാധിക്കില്ല ദൈവം വിചാരിച്ചുവെങ്കിൽ മാത്രമേ സമാധാനം ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ഓരോ സമാധാന ശ്രമങ്ങളും അത് എന്നാ പറഞ്ഞ അതിന് മലയാളത്തിൽ ഒരു ചെല്ലുണ്ട് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട ലെവലിൽ ആക്കി വെക്കാൻ മാത്രമേ ലോകത്തിന് അറിയൂ അവർ ഇരുന്ന് അവരുടെ ഒരു ചർച്ചയും വിജയം കാണില്ല അവരുടെ ഒരു ഒരു പരിശ്രമവും വിജയം കാണില്ല കാരണം ലോകത്തിന് ദൈവം സമാധാനം നൽകിയിട്ടില്ല അവർക്ക് വിശ്രമമില്ലാതെ അലയുന്നവരാക്കിയാണ് ദൈവം ലോകത്തിന്റെ ജനത്തെ ഭൂമിയിൽ പരിപാലിക്കുന്നത് അപ്പോൾ ലോകത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ദൈവജനം ഉണർന്ന് ദൈവത്തിന്റെ കൽപ്പനകളിൽ ആധാരിതമായിട്ടല്ല ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ ആധാരിതമായിട്ടുള്ള ജീവിതം നമ്മൾ പുതിയ ഒരാരംഭം നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ ആരംഭം ഏത് നിത്യജീവന്റെ ആരംഭം നമ്മളിലുള്ള നിത്യജീവൻ കർത്താ പറഞ്ഞു നിങ്ങൾ അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓക്കെ നശിച്ചു പോകുന്ന അതിനും ഇതിനും വേണ്ടി ഒന്നും അധ്വാനിക്കണ്ട നിങ്ങൾ അധ്വാനിക്കുന്നുവെങ്കിൽ നിത്യജീവൻ ഉതകുന്ന ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുകയും അത് മറ്റുള്ളവർക്ക് അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക അല്ലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് നമുക്ക് സൗജന്യമായി കിട്ടിയത് നിത്യജീവനാണ് അതെങ്ങനെ കിട്ടി ദൈവത്തിന്റെ വചനങ്ങളാൽ കിട്ടി ആ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം കനിഞ്ഞു നൽകുകയും നമുക്ക് അതിനാൽ നിത്യജീവൻ ഉണ്ടാവുകയും ചെയ്തു നമുക്ക് സൗജന്യമായി ലഭിച്ചത് നാം സൗജന്യമായി മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആരംഭങ്ങൾ ഒരു ഒരൊട്ടാരംഭമേ അർത്ഥമായി അർത്ഥവത്തായിട്ടുള്ള ആരംഭങ്ങളാണ് മറ്റു പല ഇതേക്കുറിച്ച് ഞാൻ ലോകത്തിന്റെ വീക്ഷണങ്ങളിൽ നിന്ന് ഒരു സ ഒരു സന്ദേശം നൽകിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് അത് ഇഷ്ടപ്പെടുവായിരുന്നു പക്ഷെ അതിന് അർത്ഥമില്ല ആ ഇഷ്ടം അല്പനേരത്തേക്ക് ഉണ്ടാവുകയുള്ളൂ അത് നേരം കഴിയുമ്പോൾ നിങ്ങളും മറന്നുപോകും എന്നാ പറയുന്നത് ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങൾ ഇന്ന് കർത്താവില് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിന്ന് പുതിയൊരു ആരംഭം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ എന്നാ പറഞ്ഞേ എന്തെങ്കിലും ഉപേക്ഷിക്കാനുണ്ടെങ്കിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ എന്നാ പറഞ്ഞ പണ്ട് പാപങ്ങൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പലർക്കും ഇഷ്ടപ്പെടും പക്ഷെ അത് അതിന് ഹ്രസ്വകാലമായിട്ടുള്ള അല്പനേരത്തെ ഉള്ളൂ നിത്യജീവനിലേക്ക് നിത്യജീവന്റെ ആരംഭത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും എല്ലാ വചനങ്ങളും അതിനകത്ത് നെഴിലും പൊരുളും തിരിഞ്ഞു വരണം നമ്മൾ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന അതുപോലെ തന്നെ ദൈവത്തെ മനസ്സിലാക്കിയെടുക്കുക ക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് രക്ഷകനായി ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് രക്ഷയായി ദൈവത്തെ മനസ്സിലാക്കുന്നു ഇല്ലെങ്കിൽ ദൈവത്തെ അത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാം അവർക്ക് ദൈവം യാതൊരു നിശ്ചയമില്ല അപ്പൊ ദൈവം ആരുന്നവർക്ക് നിശ്ചയമില്ലാത്തതിന്റെ പേരിൽ അവരതില്ല എന്ന് ഭാവിച്ചുകൊണ്ട് അവരിൽ പലരും ഇന്ന് നിരീശ്വരവാദികളായിക്കൊണ്ടിരിക്കുന്നു പലരും സഭകൾക്കെതിരെ പോർവിളിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതിന് കാരണം എന്താ അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവർ സഭ എല്ലാ സഭകൾക്കും എതിരെ പോർവിളിയുമായിട്ട് ഇറങ്ങി തിരിഞ്ഞിരിക്കുക പക്ഷെ അവർ ചെയ്യേണ്ടതാണോ സഭകൾക്കെതിരെ പോർ വിളി പോർ വിളിച്ചതുകൊണ്ട് അവർക്കോ നേട്ടമുണ്ടോ അത് ക്രിസ്തുവിന് എന്തെങ്കിലും നേട്ടമുണ്ടോ അവർ ചെയ്യേണ്ട അവർക്കത് അവർ അവർ അത് കണ്ടുപിടിച്ച് സഭകളിൽ എന്തെങ്കിലും തെറ്റുകൾ എങ്കിൽ സഭകളെ നന്നാക്കാനായിട്ട് അല്ല നമ്മുടെ ഉദ്യമം നമ്മുടെ ഉദ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയിലും ഓരോ വ്യക്തിയിലും നിത്യജീവന്റെ വിത്തുകൾ പാകിയിട്ട് അത് വളരുന്നുണ്ടോ അതിന് ഫലം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം എന്നാ പറഞ്ഞ അത് വളരെ എന്നാ പറഞ്ഞ വിശാലമായ ഹൈവേ ആണെങ്കിലും അതിലൂടെ എന്നാ പറയുന്ന പ്രവേശിക്കുന്നവർ ചുരുക്കമാണ് അല്ലെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ ചുരുക്കമാണ് എന്നാലും പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട് ഒരുപാട് പേര് ഇന്ന് ലോകത്തിൽ പ്രസുവിന്റെ അത് എന്തിനു വേണ്ടിയായാലും പോലീസ് പോലെ അത് പലരും പല കാരണങ്ങളാ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പക്ഷെ എന്ത് കാരണമായാലും ആകട്ടെ ക്രിസ്തുവിനെയല്ലയോ പ്രസംഗിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് അതിനകത്ത് സങ്കടപ്പെടാനൊന്നുമില്ല ലോകം ക്രിസ്തുവിനെ പ്രസംഗിക്കട്ടെ ഏതെങ്കിലും തരത്തില് എല്ലാ വിധത്തിലും പ്രസംഗിക്കട്ടെ ഓക്കെ നീതിമാനേയും ദുഷ്ടനെയും ശോധന ചെയ്യുന്ന ദിവസം ഇന്നല്ല കള പറിക്കുന്ന ദിവസം ഇന്നല്ല അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് അന്ന് വരെ എല്ലാം അനുവദനീയമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ആരംഭങ്ങളുടെ ദൈവം നമുക്ക് ഒരു ആരംഭം തന്നിട്ടുണ്ട് എങ്കിൽ അതില് ക്രിസ്തുവിനെ കൈക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മളിൽ നിത്യജീവന്റെ നിത്യജീവന്റെ ഉറവകൾ അല്ലെ നിത്യജീവന്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ട നിധിയായിട്ട് വളർന്ന് കൂടുതൽ കഴിയുന്നത്ര ആൾക്കാർ ഇന്ന് നമ്മുടെ കയ്യിലാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട് പണ്ടൊക്കെ ഞങ്ങളൊക്കെ വിശ്വാസിൽ വന്ന കാലത്തേക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ലായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി പത്ത് പേരോടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു പത്ത് പേരോട് നമ്മുടെ ആശയങ്ങളൊന്നും ഇന്നാണെങ്കിൽ എല്ലാവർക്കും ആർക്കും എല്ലാവർക്കും എന്നാ പറയുന്ന ഈ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് അത് എല്ലാവരും ലോകം മുഴുവനുള്ള ഇവാഞ്ചല നമ്മളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തോന്നും സുവിശേഷങ്ങൾക്ക് ലൈക്കില്ലല്ലോ അല്ലെങ്കിൽ സുവിശേഷങ്ങൾക്ക് കൂടുതൽ പബ്ലിസിറ്റി ഇല്ലല്ലോ അതിൽ കാര്യമില്ല സുവിശേഷമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം ഒരു കാര്യം ആരെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുവിശേഷം തന്നെയാണ് ഓക്കെ ബാക്കിയുള്ളത് ആയിരിക്കും കൂടുതൽ പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒക്കെ പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ അവർ ഇതിനകത്ത് വരികയുള്ളൂ പക്ഷെ വന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നവരെ കൈയ്യിൽ എടുക്കേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അവർക്ക് ക്രിസ്തുവിന്റെ പ്രകാശം നൽകേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ പുതിയ ആരംഭത്തിൽ നാളെ നിങ്ങൾ എന്നാ പറയുന്ന നിത്യജീവൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ നിത്യജീവന്റെ അവകാശികളായിട്ട് ഇന്ന് നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ പറയാനായി ഈ സുവിശേഷം എന്ന് പറയുന്നത് വലിയ ജനകീയമായിട്ടുള്ള ഒരു വിഷയമല്ല ഓക്കെ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലുമൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ എന്നാ പറഞ്ഞ പോസ്റ്റുകളും ലൈവുകളും ഒക്കെ നമ്മൾ കൂടുതൽ എന്നാ പറഞ്ഞ വിമർശന ബുദ്ധി ഇല്ലാതെ കൊണ്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ മുന്നോട്ട് വരണം കാരണം അത് നമ്മുടെ വിജയത്തിൻ്റെ അതൊരു ഒരു കോമൺ കോസ് ആണ് കാരണം അല്ലെന്നുണ്ടെങ്കിൽ പലരും ഈ ഉദ്യമത്തിലേക്ക് മുന്നോട്ട് വരുന്ന പലരും നിരുത്സാഹപ്പെട്ടു പോകും നിരുത്സാഹപ്പെട്ടു പോകുകയും പിന്നീട് അവരെ സോഷ്യൽ മീഡിയ കാണാതില്ല പിന്നെ അവർ അവർക്ക് പിന്നെ അവർക്ക് പറയാനായിട്ട് പലതരത്തിലുള്ള എക്സ്ക്യൂസും കാര്യങ്ങളൊക്കെ പക്ഷെ നഷ്ടം നമുക്കാണ് നഷ്ടം ദൈവത്തിന്റെ രാജ്യത്തിനാണ് നഷ്ടം സ്വർഗരാജ്യത്തിനാണ് ക്രിസ്തുവിനാണ് നഷ്ടം നമ്മളിന്നൊരു ആത്മീയ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ആത്മീയ സന്ദേശം നമ്മൾ മറ്റു ഒരാളിലേക്ക് എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം ക്രിസ്തുവിനാണ് ഓക്കെ അല്ലാതെ എനിക്കോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടം പക്ഷേ ദൈവത്തിന്റെ നീതിയിൽ ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങൾ ഇത് ചെയ്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് ദൈവം പറഞ്ഞത് അപ്പം അനുഗ്രഹ ഒന്ന് ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ലായിരിക്കും അത് വേറെ കാര്യം പക്ഷേ ചെയ്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതാണ് എൻ്റെ അത് ഈ പറയുന്നത് അതായത് നിത്യജീവിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്കത് അധ്വാനമായിരിക്കും നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും അപ്പം ഈ ഈ വചനം എന്നാ പറയുക ഈ ആരംഭത്തിൻ്റെ കാര്യം ആരംഭങ്ങളുടെ ദൈവം ഞാൻ തന്നെ എന്നുള്ള ആ ദൈവം ആ ഈ അധ്യായം തന്നെ നിങ്ങൾ വായിക്കുമ്പോൾ ഈ വായിക്കുന്ന ഓരോ വചനങ്ങളും ക്രിസ്തു പറഞ്ഞിട്ടുള്ള ക്രിസ്തു സംസാരിച്ചിട്ടുള്ള സംസാരങ്ങളുമായിട്ട് തട്ടിച്ചും മുട്ടിച്ചും നോക്കണം നിങ്ങൾക്ക് മനസ്സിലാകാൻ രണ്ടും സംസാരിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് എന്ത് പറ്റി ദൈവം ആര് എന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ മറുപടി പറയുമ്പോൾ വളരെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും ദൈവപുത്രൻ ആദിയിൽ വചനമായിരുന്ന ആദിയിൽ വചനമായിട്ട് പിതാവിൽ നിന്ന് ജനിച്ച ദൈവപുത്രൻ തന്നെ ആദ്യം മുതൽ നമുക്കെല്ലാവർക്കും ദൈവം എന്നുള്ള ആ കാഴ്ചപ്പാട് നമുക്ക് അതേസമയം പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന യേശു പറഞ്ഞിരിക്കുന്നത് അത് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായാൽ മതി ഓക്കെ ദൈവം ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ളത് ദൈവമാരെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കൂടെ പറഞ്ഞു കൊടുക്കണം പിതാവ് എന്നേക്കാൾ വലിയവൻ എന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ ആ കാഴ്ചപ്പാട് അത് അത് അതാണ് പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ ഓക്കെ അല്ലേ പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്തുകൊണ്ടാണ് പുത്രനെ അറിയുന്നവൻ രക്ഷകനെയും ദൈവത്തെയും അറിയുന്നു പിതാവിനെ അറിയുന്നവൻ പിതാവ് വലിയവനാണെന്ന് അറിയുന്നു ഓക്കെ അപ്പം ഈ കാഴ്ചപ്പാടുകൾ നമ്മൾ കൂടുതലായിട്ട് ഏറ്റവും കഴിയുന്നത്ര കൂടുതലായിട്ട് നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിത്യജീവന് വേണ്ടി അധ്വാനിക്കുന്നവര് നിത്യ മറ്റുള്ള കാര്യ ലോകത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിധത്തിലുമുള്ള എന്നാ പറഞ്ഞ ഭീതിയോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ഒക്കെ ഉണ്ടാകാതെ കൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇവിടെ അന്യരും പരദേശികളുമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നിനക്ക് ഒന്നിനും മുട്ടും കുറവും ഒന്നും ഉണ്ടാവുകയില്ല അപ്പം നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ കൂടുതലായിട്ട് ആദ്യവിതും അവിടെ ഇവിടെയും സുവിശേഷകരൊക്കെ പറയുന്നതായിട്ടോട് നിങ്ങൾ എന്നാ പറഞ്ഞ കൂടുതൽ പ്രലോഭനങ്ങളിൽ വീണ് പോ വീണു പോകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കണം നമുക്ക് ഇവിടെ എല്ലാം ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചാൽ നിനക്ക് അവസാനം നിനക്ക് എല്ലാം നന്മയായിട്ട് മാത്രമേ ഭവിക്കൂ അവസാനം നിനക്ക് ഞാൻ ഞാനതിനിടയ്ക്കിലുള്ള മെസ്സേജുകളൊന്നും കണ്ടില്ല ഞാനതിനേതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി പോയി പറയുന്നതായിരിക്കും പോസ്റ്റിൽ അപ്പോൾ ഈ പഴയ നിയമ പ്രവാച പ്രവചനങ്ങൾ വായിക്കുമ്പോൾ ആ പ്രവചനങ്ങൾക്ക് ഒട്ടുമുക്കാലം സകല പ്രവാചനങ്ങളും യേശുക്രിസ്തുവിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് പൂർത്തിയായിരിക്കുന്നത് യേശു അത് വ്യക്തമായിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തെയും അറിഞ്ഞ് രക്ഷകനെയും അറിഞ്ഞ് നിത്യരക്ഷയിലും നിത്യജീവനിലും പുതിയ ആരംഭം ഓക്കെ നിത്യജീവന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യജീവൻ ലഭിച്ചിട്ട് ചിലപ്പം വർഷങ്ങളായി കാണും പക്ഷെ എങ്കിലും നമ്മൾ അതിന് ആ ലഭിച്ച ജീവനിൽ നമ്മൾ സമൃദ്ധമായി വളർന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളർ വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷവും മുന്നോട്ടുള്ള സമയങ്ങളും ഒരു വലിയ ഉണർവിനും ഒരു വലിയ എന്നാ പറയുന്ന ഒരു ഒരു പുതിയ ആരംഭം നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ ആരംഭത്തിന് ക്രിസ്തു ഇന്ന് വേദിയൊരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ കൂടുതലായിട്ട് ഇതിനകത്തുള്ള എല്ലാ വചനങ്ങളും ഓരോ വചനങ്ങളോടും പോകണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹം ഉണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഇതറിയുക ഏഷ്യ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ വായിക്കുക നിങ്ങൾ കാരണം ഇതൊന്നും ഇതൊന്നും വെറുതെ നമ്മൾ കാണുന്ന ജനങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യം ഇത് കൂടുതലായിട്ടും ദൈവവചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവവചനം ഭക്ഷണവും പാനീയവുമായിട്ട് തിന്നും കുടിച്ചും ജീവിക്കുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് അർത്ഥമുള്ളൂ ഞാൻ ഈ പറഞ്ഞത് അപ്പം ഈ അധ്യായത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തുനിന്ന് അതിൽ ക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കുക ഏഷ്യ നാല്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിനെ ഞാൻ ആരംഭമായിരിക്കുന്ന ആരംഭങ്ങളുടെ ദൈവമായ ക്രിസ്തുവിനെ നിങ്ങൾ അതിനകത്ത് കാണുവാൻ ശ്രമിക്കുക ക്രിസ്തു മൊഴിഞ്ഞ വചനങ്ങളുമായിട്ട് ഏഷ്യയുടെ പ്രവചനങ്ങൾക്കുള്ള ബന്ധം നിങ്ങൾ കണ്ടെത്തുക ഓക്കെ ബന്ധം രണ്ടു ഒന്ന് തന്നെ ആ ബന്ധം നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉണർവ് ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും ദൈവ വചനങ്ങളുടെ വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണർവ് അത് ഉണർവല്ല അത് ബാക്കി ഉണർവുകളെല്ലാം ജഡികമാണ് അതായത് നമ്മൾ കൈകൊട്ടി പാടാനും ആരാധിക്കാനും തുള്ളാനും ഓടാനും ചാടാനും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന വികാരം അതൊരു വികാരമാണ് ശരിയായിരിക്കും ആ വികാരം സ്നേഹത്തിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത് അല്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആത്മാവിന്റെ ഉണർവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനങ്ങളുടെ വെളിപ്പാട് നമ്മൾക്ക് ലഭിക്കുന്നതാണ് അതിനാൽ അല്ലയോ നമുക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുന്നത് അപ്പം ആരംഭങ്ങളുടെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് നിത്യജീവന്റെ ആരംഭം കുറിക്കട്ടെ എന്ന് ഞാൻ നമ്മൾ എനക്കത് ഉള്ളവർ നിത്യജീവനിൽ ജീവിക്കുന്ന ആരും സങ്കടപ്പെടണ്ട നിങ്ങളോടല്ല അത് ഞാൻ പറയുന്നത് ഇതുവരെ ആരെങ്കിലും നിത്യജീവനിൽ ജീവിതം ആരംഭിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവന്റെ ആരംഭം ഉണ്ടാകട്ടെ നിങ്ങൾ എന്തായിരുന്നു മുമ്പുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട ഞാനിതിനു മുൻപ് ഒരു മതവിശ്വാസിയായിരുന്നു ഞാനിതിനു മുമ്പ് ഒരു അവിശ്വാസിയായിരുന്നു ഞാനിതിനു മുമ്പ് എന്നാ പറയുന്ന മറ്റ് കാര്യങ്ങളിലൂടെയാണ് അതൊന്നും ഇനി നിങ്ങൾ മുമ്പുള്ളത് മറന്ന് മുമ്പുള്ളവ മറന്ന് പണ്ടുള്ളത് നിരൂപിക്കാതെ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആരംഭം കുറിക്കുവാൻ യേശു ക്രിസ്തു തയ്യാറാണ് ഇന്ന് തയ്യാറാണ് അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ മറ്റുള്ള യാതൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ബാക്കിയുള്ള ലോകത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പോയാൽ അത് പരിഹരിക്കാനായി നിങ്ങളുടെ ജീവിതത്തിൽ സമയമുണ്ടാവൂ അത് പരി നിങ്ങളായിട്ടത് പരിഹരിക്കുകയിൽ നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിക്കില്ല അത് വെറുതെ ലോകം വെറുതെ അലയുന്നതാണ് അതിൻ്റെ പുറകെ ഓരോ പ്രശ്നങ്ങളും അവർ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നിട്ട് അവർ തന്നെ പരിഹരിക്കുന്നു അത് അവർക്ക് നേരം പോക്കാണ് അത് അവർക്ക് നേരം പോക്കാണ് അല്ലാതെ അവർക്ക് അത് സ്ഥിരമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇന്നൊരു പ്രശ്നം പരിഹരിച്ചാൽ അവർക്ക് നാളെ വേറെ പ്രശ്നങ്ങളുമായിട്ട് വരും കാരണം അവർക്ക് പ്രശ്നങ്ങൾ വേണം ലോകത്തിലുള്ളവർക്ക് പ്രശ്നങ്ങൾ വേണം പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് പ്രശ്നങ്ങൾ അവർക്ക് അവർ ബോർ അവർക്ക് ബോർ അവർക്ക് പ്രശ്നങ്ങൾ ഇന്ന് ഇന്നൊരു സമരം ഉണ്ടെങ്കിൽ അവർ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് ഓ നമുക്ക് കൂടി പോവാം സമരത്തിന് പോകാം നമുക്ക് ഇന്നൊരു ജാഥ ആയിരുന്നു അവിടെ നിന്ന് മതിലുണ്ട് നമുക്ക് പോയി മതില് കേട്ടാം അപ്പോൾ ഇത് ലോക ലോകജനത്തിൻ്റെ ആവേശമാണ് അവർക്ക് ഇത് എന്തെങ്കിലും കിട്ടിയാൽ മതി കാരണം ആ ആവേശത്ത് അത് നമ്മുടെ ആവേശം അതല്ല നമ്മുടെ ആവേശം അങ്ങനെയുള്ളൊരു ആവേശം അല്ല നമ്മുടേത് നമ്മുടെ ആവേശം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു പ്രകാശിച്ചിരിക്കുന്നതിൻ്റെ സന്തോഷം നമ്മൾ മറ്റ് മറ്റ് നമ്മളെ അറിയുന്നവരും നമുക്ക് അപലംബനീയമായ എല്ലാ മാർഗങ്ങളിലൂടെയും ആ പ്രകാശം നമ്മൾ കൊടുക്കുക അപ്പം ആ ആരംഭം ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ആശംസിക്കുന്നത് എന്നെ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവർക്കും വീണ്ടും വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ പിതാവായ ദൈവം നമ്മളെ ഏവരെയും പരിപാലിക്കുമെന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല പരിപാലിക്കുന്നുണ്ട് ആ വിശ്വാസം നമ്മ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സ്നേഹവും നമ്മൾ ഓരോരുത്തരിലും പൂർണ്ണമായിട്ട് സംജാതമാകട്ടെ അതിൽ നിങ്ങൾ ഓരോരുത്തരെയും പുതിയ ആരംഭങ്ങൾക്ക് വേണ്ടി ദൈവം മെനഞ്ഞെടുക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും വീണ്ടും ക്രിസ്തുവിൻ്റെ നേരത്തെ സ്നേഹമന്ദ്രം അറിയിച്ചുകൊണ്ട് ഇന്ന് എന്ത് ഞാൻ വിരമിക്കുന്നു വീണ്ടും വീണ്ടും അടുത്ത അവസരം കിട്ടുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് വരാൻ ഉള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് മാത്രം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമയം